അസ്സലാമു അലൈക്കും. നമ്മള് ഇന്ന് ജലം എന്ന ഒരു പുതിയ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ജലത്തെ കുറിച്ച് ഇത്രയധികം വിശദമായിട്ട് പഠിക്കേണ്ടി വരുന്നത്? ജലത്തിന് അത്രമാത്രം പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് അല്ലേ? ഭൂമിയിൽ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ്. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് കാരണം തന്നെ ജലമാണ്. അതുപോലെ മനുഷ്യ ശരീരത്തിൽ 65% ജലമാണ്. കൂടാതെ നിത്യജീവിതത്തിൽ നമ്മൾ പല ആവശ്യങ്ങൾക്കും ജലം ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കുടിക്കാൻ, കുളിക്കാൻ, വീട് വൃത്തിയാക്കാൻ, അങ്ങനെ പല ആവശ്യങ്ങൾക്കും നമ്മൾ ജലം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഇനി വേറെന്തെല്ലാം ആവശ്യങ്ങൾക്കാണ്? കൃഷി ചെയ്യുന്നതിന് ജലം അത്യാവശ്യമാണ്. വ്യാവസായിക ആവശ്യങ്ങൾക്കും ജലം അത്യാവശ്യമാണ്. അങ്ങനെ ജലത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യം ഉണ്ട്. ജലത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ജലത്തിന്റെ തിളനിലയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പരീക്ഷണം ചെയ്യാണ്. ഒരു ഫ്ലാസ്കില് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തെർമോമീറ്റർ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന രീതിയിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ ജലത്തെ നമ്മൾ ചൂടാക്കുകയാണ്. ഈ ജലത്തിന് നമ്മൾ താപം കൊടുക്കുകയാണ്. ഇങ്ങനെ താപം കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ജലത്തിന്റെ താപം കൂടും അല്ലെ? അപ്പോൾ എന്താണ്, നമ്മൾ ഒരു നിശ്ചിത ഇടവേളകളിൽ താപനില നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, തെർമോമീറ്ററിലെ താപനില നിരീക്ഷിച്ചു കഴിഞ്ഞാൽ താപനില കൂടുന്നതായിട്ട് കാണാം അല്ലെ? അതെത്രയാവും? ആദ്യം 10 ആവും, പിന്നെ 15 ആകും, 15 ഡിഗ്രി സെൽഷ്യസ് കാണിക്കും, പിന്നെ 20 ഡിഗ്രി സെൽഷ്യസ് കാണിക്കും, പിന്നെ 30 ഡിഗ്രി സെൽഷ്യസ് കാണിക്കും. അങ്ങനെ നിശ്ചിത ഇടവേളകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, തൊട്ടു മുന്നേ നോക്കിയതിനെക്കാട്ടിലും താപനില ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലെ? ഒരു നിശ്ചിത താപനിലയിൽ എത്തുമ്പോൾ ഈ ജലം തിളക്കാൻ തുടങ്ങും. അപ്പോഴുണ്ടാകുന്ന താപനില എന്ന് പറയുന്നത്, അപ്പോൾ തെർമോമീറ്ററിലെ താപനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഒരു നിശ്ചിത താപനിലയിൽ എത്തുമ്പോൾ ജലം തിളക്കാൻ തുടങ്ങും. ആ താപനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഈ 100 ഡിഗ്രി സെൽഷ്യസ് പിന്നീട് ഉയരുകയില്ല, അത് സ്ഥിരമായിട്ട് നിൽക്കുകയാണ് ചെയ്യുക. നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, പിന്നെ നമ്മൾ താപം കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്താണ്, ഇത് തിളക്കുന്നുണ്ട്, പക്ഷെ എന്താണ് ഈ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് പിന്നീട് മാറുന്നില്ല, അത് സ്ഥിരമായിട്ട് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. പിന്നെ ഈ നമ്മൾ കൊടുക്കുന്ന താപം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ കൊടുക്കുന്ന ഈ അധിക താപം എന്ന് പറയുന്നത് ഈ ജലം അത് നീരാവിയാകും അല്ലെ? തിളച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എന്താവുന്നത്, ദ്രാവകം വാതകമായിട്ട് മാറുകയാണ്, നീരാവിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന അധിക താപം എന്ന് പറയുന്നത് അത് നീരാവി ആവാൻ വേണ്ടി ഉപയോഗിക്കും. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളക്കുന്ന താപനിലയെയാണ് നമ്മൾ തിളനില എന്ന് പറയുന്നത്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളക്കുന്ന താപനിലയെയാണ് നമ്മൾ തിളനില എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ജലത്തിന്റെ തിളനില നമ്മൾ കണ്ടു. ജലത്തിന്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലം തിളച്ചു തുടങ്ങുന്നത് മുതൽ അതിന് കൊടുക്കുന്ന താപം അത് അവസ്ഥാ പരിവർത്തനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ? അതായത് ജലം ദ്രാവകാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്ക് പോകുന്ന താപനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസിന് ശേഷം നമ്മൾ എത്ര താപം കൊടുത്തു കഴിഞ്ഞാലും എന്താണ് ഇവിടെ തെർമോമീറ്ററിൽ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. 100 ഡിഗ്രി സെൽഷ്യസ് സ്ഥിരമായിട്ട് നിൽക്കുകയാണ്, ഒരു മാറ്റങ്ങളും സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ കണ്ടു അല്ലെ? പക്ഷെ എന്താണ്, നമ്മളിവിടെ താപം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്, നമ്മളിവിടെ സ്ഥിരമായിട്ട് താപം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്, നമ്മൾ കൊടുക്കുന്ന താപത്തിന് ഒരു വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന അധിക താപം എങ്ങോട്ടാണ് പോകുന്നത്? അത് നമ്മൾ പറഞ്ഞു വാതകാവസ്ഥയിലേക്ക് മാറാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്
അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ താപനില തെർമോമീറ്ററിൽ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് കാണിക്കുന്നു. ഇനി ഞാൻ ഈ താപനില ഈ തെർമോമീറ്റർ ഞാൻ നീരാവിയിൽ വെക്കുകയാണ്, അതായത് ജലത്തിന്റെ തൊട്ടുമുകളിലായിട്ട്, ജലോപരിതലത്തിന്റെ തൊട്ടുമുകളിലായിട്ട്. ജലോപരിതലത്തിന്റെ തൊട്ടുമുകളിലായിട്ട് എന്താണുള്ളത്? നീരാവിയാണ് അല്ലെ. ജലോപരിതലത്തിന്റെ തൊട്ടുമുകളിലായിട്ട് ഇവിടെ എന്താണ്? നീരാവിയാണ് അല്ലെ. ഈ ജലം തിളച്ചു കഴിഞ്ഞ് വാതകാവസ്ഥയിലേക്ക് പോകുമ്പോൾ ഉള്ള നീരാവിയാണ് ഇവിടെ ഉള്ളത്. അപ്പോഴുള്ള തെർമോമീറ്ററിൽ എത്രയാണ് താപനില കാണിക്കുന്നത്? അപ്പോഴും 100 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് കാണിക്കുന്നത്. അതായത് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ജലമാണ് തിളച്ച് നീരാവിയാകുന്നത്. അപ്പോൾ ആ നീരാവിയുടെ താപം എന്ന് പറയുന്നതും 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇനി നമ്മൾ പറയാറുണ്ട്, നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ സാധാരണയായി പറയാറുണ്ട്, തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാണ് അതിന്റെ ആവി, അതിന്റെ നീരാവി കൊണ്ടുള്ള പൊള്ളല് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. എന്താണ് ഇതിന് കാരണം? നമുക്കറിയാം വെള്ളം ഒരു നിശ്ചിത താപനിലയിൽ എത്തിയാൽ തിളക്കും അല്ലെ. തിളച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മൾ കൊടുക്കുന്ന താപനില മുഴുവൻ എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? വാതകാവസ്ഥയിലേക്ക് മാറാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ജലത്തിന്റെ താപനിലയും അതുപോലെ എന്താണ് നമ്മൾ അധികം കൊടുക്കുന്ന താപനിലയും എന്തിനുണ്ടാകും? ഇതിലുള്ള ഈ നീരാവിയിൽ ഉണ്ടാകും. നമ്മൾ അധികം കൊടുക്കുന്ന ഈ താപനില എന്ന് പറയുന്നത് നീരാവിയിൽ സൂക്ഷിക്കപ്പെടും. അതുകൊണ്ടാണ് നീരാവി നമ്മുടെ കൈകളിൽ തട്ടുമ്പോൾ അതെന്താണ് സാന്ദ്രീകരിച്ച് ജലമായി മാറുകയാണ് ചെയ്യുന്നത്. ആ നീരാവി നമ്മുടെ കയ്യിൽ തട്ടുമ്പോൾ സാന്ദ്രീകരിച്ച് ജലമായി മാറുകയും നമ്മുടെ ശരീരഭാഗം പൊള്ളുകയും ചെയ്യുന്നു. അടുത്തത് നമ്മൾ നോക്കുന്നത് ജലത്തിന്റെ തിളനിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണെന്നാണ്. നമുക്കറിയാം ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണല്ലേ. ചില സമയത്ത് ജലത്തിന്റെ തിളനില ചിലപ്പോൾ ഇതിൽ നിന്നും 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും കുറയുകയോ അല്ലെങ്കിൽ കൂടുകയോ ഒക്കെ ചെയ്യാം. ഇത് എപ്പോഴൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ജലം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളക്കുന്നു. ഇനി ഈ ജലത്തിലേക്ക് ഏതെങ്കിലും ലവണങ്ങൾ ചേർക്കുകയാണെങ്കിൽ, ഒരു ഉദാഹരണം പറയാം ഉപ്പ്. ഈ ജലത്തിലേക്ക് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ അതിന്റെ തിളനിലയിൽ വ്യത്യാസം വരുമോ? വരും അല്ലെ. തിളനിലയിൽ വ്യത്യാസം വരും. എങ്ങനെയാണ്? ജലത്തില് എന്തെങ്കിലും തരത്തിലുള്ള പദാർത്ഥങ്ങൾ ചേർക്കുന്ന സമയത്ത് അതിന്റെ തിളനില കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം അല്ലെ. അപ്പോ എന്താണ് തിളനില? ജലത്തിന്റെ തിളനില പരിശോധിച്ചാണ് നമ്മൾ ഒരു ജലത്തിന്റെ ശുദ്ധത നോക്കുന്നത്. ഒരു ജലത്തിന്റെ ശുദ്ധത നമ്മൾ പരിശോധിക്കുന്നത് ആ ജലത്തിന്റെ തിളനില പരിഗണിച്ചാണ്. അപ്പൊ ജലത്തില് എന്തെങ്കിലും തരത്തിലുള്ള പദാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ തിളനിലയിൽ വ്യത്യാസം വരുന്നു. അതുപോലെ നമുക്ക് നോക്കാം, നമ്മുടെ വീടുകളിലെല്ലാം നമ്മളെല്ലാവരും പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നവരാണ് അല്ലെ. നമ്മളൊരു പ്രഷർ കുക്കറിൽ പച്ചക്കറികൾ വേവിക്കുമ്പോഴാണോ, അതുപോലെ ഒരു തുറന്നു വെച്ചൊരു പാത്രത്തിൽ പച്ചക്കറികൾ പാകം ചെയ്യുമ്പോഴാണോ പെട്ടെന്ന് പാകമാവുന്നത്? നമുക്കറിയാം അല്ലെ, പ്രഷർ കുക്കറിൽ പാകം ചെയ്യുമ്പോഴാണ്. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണ്? മർദ്ദം കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ജലത്തിന്റെ തിളനില കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ മർദ്ദം കൂടുന്നതിനനുസരിച്ച് ജലത്തിന്റെ തിളനില കൂടുകയും മർദ്ദം കുറയുന്നതിനനുസരിച്ച് ജലത്തിന്റെ തിളനില കുറയുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ജലത്തിന്റെ തിളനിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? രണ്ട് കാര്യങ്ങളാണ് അല്ലെ. ഏതൊക്കെയാണ്? ജലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പദാർത്ഥങ്ങൾ നമ്മൾ ചേർക്കുമ്പോൾ ജലത്തിന്റെ തിളനില കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യാം, അല്ലെങ്കിലോ മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില കൂടുന്നു, മർദ്ദം കുറയുമ്പോൾ ജലത്തിന്റെ തിളനില കുറയുകയും ചെയ്യുന്നു. ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. ജലത്തിന്റെ തിളനിലയെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും എല്ലാ ക്ലാസ്സുകളും തുടർച്ചയായി കേൾക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക് യു.